അത്യാധുനിക ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ക്യാമറയും സ്പീഡ് റഡാറും ഘടിപ്പിച്ച ഇന്റർസെപ്റ്റർ വാഹനം ഉപയോഗിച്ചുള്ള പരിശോധന കർശനമാക്കി മോട്ടോർ വാഹന വകുപ്പ്. സേഫ് കേരള പദ്ധതിയുടെ ഭാഗമായി താലൂക്ക് അടിസ്ഥാനത്തിൽ പ്രത്യേക സ്ക്വാഡുകളായി തിരിഞ്ഞാണ് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തുന്നത്. ഇന്നലെ കട്ടപ്പനയിൽ മാത്രം നടത്തിയ വാഹന പരിശോധനയിൽ 46 കേസുകൾ രജിസ്റ്റർ ചെയ്തു. ഈ കേസുകളിൽ 221000 രൂപ പിഴ ചുമത്തിയിട്ടുണ്ട്. ഹെൽമെറ്റ് ധരിക്കാതെയുള്ള യാത്ര, സീറ്റ് ബെൽറ്റ് ധരിക്കാതെ വാഹനമോടിക്കുക, രൂപമാറ്റം വരുത്തിയ വാഹനങ്ങൾ, അമിത ശബ്ദം പുറപ്പെടുവിക്കുന്ന സൈലൻസർ ഉപയോഗിച്ച് വാഹനമോടിക്കുക, നമ്പർ പ്ലേറ്റ് ശരിയായ രീതിയിൽ പ്രദർശിപ്പിക്കാതെ വാഹനമോടിക്കുക തുടങ്ങിയ കുറ്റകൃത്യങ്ങൾക്കാണ് പിഴ ഈടാക്കിയിരിക്കുന്നത്. 100 മീറ്റർ അകലെ നിന്നുപോലും നിയമലംഘനങ്ങൾ കണ്ടെത്തുവാൻ ശേഷിയുള്ള നൂതനമായ സ്പീഡ് റഡാറും 360 ഡിഗ്രിയിൽ തിരിയുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ക്യാമറയുമാണ് ഇന്റർസെപ്റ്റർ വാഹനത്തിലുള്ളത്. പ്രത്യേകത എന്താ വെച്ചാൽ, ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ക്യാമറ നമ്മൾ 360 ഡിഗ്രി മൂവ് ചെയ്യാൻ പറ്റുന്ന ക്യാമറയാണ്. നമ്മൾ വണ്ടി ഇവിടെ ആക്സിഡന്റ് ആയിട്ട് ഇവിടെ നിന്നാൽ പോലും ഇതിൽ പോകുന്ന ഒഫൻസുകൾ, ഹെൽമെറ്റ് ഇല്ലാത്തത്, അതുപോലെ തന്നെ സീറ്റ് ബെൽറ്റ് ഇടാത്തത്, മൊബൈൽ യൂസ് ചെയ്യുന്നത്, അതുപോലെ തന്നെ ട്രിപ്പിൾ വെച്ച് പോകുന്നത്, നമ്പർ പ്ലേറ്റ് ശരിയായ രീതിയിൽ പ്രദർശിക്കാതെ പോകുന്നത്, അതൊക്കെ വളരെ ഒരു 100 മീറ്റർ അപ്പുറത്ത് തന്നെ ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്ന ക്യാമറയാണ് ഇതിലുള്ളത്. അതുപോലെ തന്നെ സ്പീഡ് റഡാർ വെച്ച് നമുക്ക് വണ്ടി ഓവർ സ്പീഡിൽ പോകുകയാണെങ്കിൽ പിടിക്കാൻ പറ്റും. അത്തരത്തിൽ ഞങ്ങൾ ഇന്ന് രാവിലെ 6 മണി മുതൽ ചെക്കിങ് തുടങ്ങി. ഇപ്പോൾ ഏകദേശം സമയം 2.5 ആയിട്ടുണ്ട്. ഞങ്ങൾ ഏകദേശം 40 കേസുകൾ കട്ടപ്പന മേഖലയിൽ എടുത്തിട്ടുണ്ട്. അലക്ഷ്യമായും അമിത വേഗത്തിലും വാഹനമോടിക്കുന്ന ചെറുപ്പക്കാർക്കെതിരെ ലൈസൻസ് മരവിപ്പിക്കുന്നതടക്കമുള്ള നടപടികൾ ഉണ്ടാകും. ജില്ലയിലെ 5 താലൂക്കുകളിലും ആഴ്ചയിൽ 2 ദിവസം വീതമാണ് ഇന്റർസെപ്റ്റർ ഉപയോഗിച്ചുള്ള വാഹന പരിശോധന നടത്തുന്നത്. എല്ലാ താലൂക്കിലും ഇതുപോലെ ഞങ്ങളെപ്പോലെ ഓരോ സ്ക്വാഡുകളുണ്ട്. അവരാണ് ഫുള്ളായിട്ട് ആക്സിഡന്റ് റിഡക്ഷന് വേണ്ടിയും അതുപോലെ തന്നെ വാഹന പരിശോധന നടത്താനായിട്ടും മറ്റുള്ള റോഡിൻ്റെ ഡിഫക്ട്സ് മനസ്സിലാക്കുവാനായിട്ടുള്ള ഇൻസ്പെക്ഷനൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് എല്ലാ ജില്ലയിലും ഇതുപോലെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ക്യാമറ ഉള്ള ഇന്റർസെപ്റ്റർ വാഹനം എല്ലാ ജില്ലയിലും ഓരോന്നുണ്ട്. അപ്പോൾ അത് എല്ലാ താലൂക്കിലും ആഴ്ചയിൽ 1 ആഴ്ച വീതം നമ്മൾ വ്യത്യസ്തമായിട്ട് പല മേഖലകളിലും ചെക്ക് ചെയ്യാണ് നടത്തുന്നത്. ഇപ്പോൾ കട്ടപ്പന മേഖലയിൽ 2 ദിവസം ഈ ഇന്റർസെപ്റ്റർ വാഹനം പരിശോധിക്കാനായിട്ട് നമ്മൾ ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. തുടർച്ചയായി അപകടങ്ങൾ ഉണ്ടാകുന്ന ബ്ലാക്ക് ബോട്ടുകൾ പരിശോധിച്ച് വിശദമായ റിപ്പോർട്ട് റോഡ് സേഫ്റ്റി അതോറിറ്റി മുമ്പാകെ പരിശോധനാ സംഘം സമർപ്പിച്ചിട്ടുണ്ടെന്ന് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ VA അബ്ദുൾ ജലീൽ പറഞ്ഞു. താലൂക്കിലെ 40 വരുന്ന അപകട സാധ്യതാ മേഖലകൾ സംഘം പരിശോധിച്ചു കഴിഞ്ഞു. ഈ മേഖലകളിൽ തുടർച്ചയായ നിരീക്ഷണവും പരിശോധനയും വരും ദിവസങ്ങളിലും ഉണ്ടാകും. ന്യൂസ് ഡെസ്ക്, ഇടുക്കി. ഗുഡ്വിൽ സൂപ്പർ മാർക്കറ്റ് ആൻഡ് ഹോം അപ്ലയൻസസ്, ഗുരുമന്ദിരം റോഡ്, കട്ടപ്പന. ഇമിഗ്രേറ്റ് അക്കാദമി നിയർ KCB സബ്സ്റ്റേഷൻ, IT ജംഗ്ഷൻ, കട്ടപ്പന. ഫോൺ നമ്പർ 9526566667. കൊല്ലംകുടിയിൽ മോമൻ ക്യൂ, പള്ളിക്കവല, കട്ടപ്പന.